എന്താണ് നീ എന്താണ് ആ കാതൽ മഴയാ തനുവിൽ ചേരും ആരാണ് നീ ആരാണ് ഉയരേ ചിരകോ കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയ നമ്മൾ ചെറിയ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നന്നായി ചൂടാക്കിയ വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇട്ട് നോക്കാം. അതിൻ്റെ കറ കളയാൻ വേണ്ടിയാണ്, അതിലൊരു വെള്ളക്കറയുണ്ടാവും, അത് കളയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് കുഴി കളഞ്ഞെടുക്കാം. കുഴി കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക്, അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചട്ടി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക്, ഉലുവ, ഉണക്കമുളക് ഇത് മൂന്നും ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇന്ന് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ കറിവേപ്പില ഇടാൻ മറന്നുപോയായിരുന്നു, അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് മെയിൻ ഐറ്റമാണ്, നമ്മുടെ ചെറി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചെറി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് വിന്നേഗർ. നമുക്ക് വിന്നേഗറും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിനാൽ നമ്മുടെ അടിപൊളി ചെറിയ അച്ചാർ റെഡി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാൻ. ഓക്കെ, ഉപ്പൊക്കെ ആവശ്യത്തിന്. അങ്ങനെ നമ്മുടെ ചെറിയ അച്ചാർ ഓക്കെ അടിപൊളി കറായിട്ടുണ്ട്. ഇത്രയല്ലേ ചെറിയ അച്ചാർ. അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.